Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് മൊഡ്യൂൾ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ ഇതിൻ്റെ പാർട്ട് 5 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവാപ്പറേറ്റ് എമിഷൻ കൺട്രോൾ സിസ്റ്റം അഥവാ നമ്മൾ പൊല്യൂഷൻ കുറക്കാനുള്ള ടെക്നോളജിയിൽ ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകളിൽ നമ്മൾ ആൾറെഡി നമ്മൾ എൻജിൻ റീഡിസൈനിങ് പഠിച്ചു. അതിനുശേഷം നമ്മൾ പോസിറ്റീവ് ക്രാങ്കേസ് വെൻറ്റിലേഷൻ സിസ്റ്റം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാപ്പറേറ്റീവ് എമിഷനെ കൺട്രോൾ ചെയ്യാനുള്ള വേപ്പർ റിക്കവറി സിസ്റ്റം അല്ലെങ്കിൽ ഇവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം EVAP സിസ്റ്റം, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫ്യുവൽ ടാങ്കിൽ നിന്ന് അതുപോലെ തന്നെ കാർബറേറ്ററുള്ള പെട്രോൾ എൻജിൻസ് ആണെങ്കിൽ ഇതിൻ്റെ കാർബറേറ്ററിൽ നിന്ന് കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേംബറിൽ നിന്നൊക്കെ ഫ്യുവൽ വേപ്പറൈസ് ആയിട്ട് പോകുന്നത് തടയാൻ, പഴയകാലത്ത് അത് വെൻഡ് ഹോൾസ് നേരെ പുറത്തേക്ക് കൊടുത്തത് കാരണം അതിൽ നിന്ന് ഫ്യുവൽ വേപ്പറൈസ് ആയി പോയിരുന്നത് പൊല്യൂഷൻ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഈ പെട്രോൾ വേപ്പർ കലർന്നു കഴിഞ്ഞാൽ അത് ഹൈഡ്രോ കാർബണാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ ഹൈഡ്രോ കാർബണുമായി ബന്ധപ്പെട്ട് അത് ആ പൊല്യൂട്ടൻ്റ് എന്താണ്, എന്തൊക്കെ എഫക്റ്റാണ് അറ്റ്മോസ്ഫിയറിലും അതുപോലെ ഹ്യൂമൻസും മനുഷ്യർക്കും ഉണ്ടാക്കുന്നത് നമുക്ക് ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു അൺബേൺഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഈ ഫ്യുവൽ വേപ്പർ അത് പൊല്യൂഷൻ ആവുന്നത് മാത്രമല്ല, അത് നമുക്ക് ആ പെട്രോൾ വേപ്പർ അങ്ങനെ ഈ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്യുവൽ ലോസ് നമുക്ക് എക്കണോമി ലോസും ഉണ്ടാവും. അഥവാ നമുക്ക് ആ വാഹനത്തിൽ ഉപയോഗിക്കേണ്ട പെട്രോൾ ആയിരുന്നു അതല്ലേ, അത് വെറുതെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മളെ മൈലേജിനെ ബാധിക്കും. നമ്മൾ ഇത്ര ലിറ്റർ പെട്രോൾ അടിക്കുന്ന ഇത്ര കിലോമീറ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ആ അത്രയും കിലോമീറ്റർ കിട്ടില്ല, അത് ടാങ്കിൽ നിന്ന് കുറേ വേപ്പറൈസ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടി തടയാൻ, അപ്പോൾ രണ്ട് പൊല്യൂഷനും തടയാൻ പറ്റുന്ന കൂടെ തന്നെ എക്കണോമി ലോസും തടയാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടിയും ഉപകാരപ്പെടുന്നതാണ് ഈ EVAP സിസ്റ്റം, ഇവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉള്ള കൺസ്ട്രക്ഷൻ നമ്മൾ ഇവിടെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വെൻ്റ് കൊടുക്കുന്നതിന് പകരം ഒരു ചാർക്കോൾ ക്യാനിസ്റ്റർ, ചിത്രത്തിൽ കാണിച്ചതുപോലെയുള്ള ഇതാണ് ചാർക്കോൾ ക്യാനിസ്റ്റർ അഥവാ കരി അടങ്ങിയിട്ടുള്ള ഒരു ഡപ്പ, ഒരു ബോട്ടിൽ, ഒരു പാത്രം, അതാണ് ചാർക്കോൾ ക്യാനിസ്റ്റർ. ഇതിൻ്റെ അകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്, കരിയാണുള്ളത്. അപ്പോൾ അത് എന്താണ് ഈ പെട്രോൾ വേപ്പറിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആൾറെഡി നമ്മൾ പിന്നെ അതിൻ്റെ ഒരു പർജ് വാൾവ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. നേരെ നമ്മൾ എന്താണ് പർജ് വാൾവിനെ കൺട്രോൾ ചെയ്യാനുള്ള വാക്വം ലൈനൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വേപ്പർ റിക്കവറി സിസ്റ്റത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ വരച്ചത് ഇതിലേറെ ഒന്നുകൂടി സിമ്പിളായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ വരച്ചാലും മതി എക്സാമിന് നമുക്ക് ഇത്രയും എന്താണ് റിസ്ക്കുള്ള ഫിഗർ വരക്കണമെന്നൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്യുവൽ ടാങ്കിൽ നിന്ന് നമ്മൾ വാഹനം നിർത്തിയിട്ട സമയത്ത് അതുപോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേംബറിൽ നിന്നും അതിൽ നിന്നൊക്കെ വാഹനം നിർത്തിയിടുന്ന സമയത്ത് ഫ്യൂൽ എന്തായി വേപ്പറാവും. ഈ ഫ്യൂൽ വേപ്പറാവുന്നത് നേരെ ഇവിടെ കണ്ടിട്ടുള്ള ഇവിടെ ഫ്യുവൽ ടാങ്കിൻ്റെ അകത്ത് ചെറിയൊരു ഡോം കൊടുക്കുന്നല്ലേ, അതുമാത്രമല്ല അവിടെ ഒരു ഫ്യൂൽ വേപ്പർ ലിക്വിഡ് സെപ്പറേറ്റർ ഉണ്ടാവും. ലിക്വിഡായിട്ടുള്ളത് തിരിച്ച് ടാങ്കിൽ തന്നെ വരും. വേപ്പറായത് മാത്രം നേരെ നമ്മൾ ഈ അതിങ്ങനെ വേപ്പർ എന്ന് പറഞ്ഞാൽ നീരാവി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഗ്യാസ് അല്ലേ, അത് നേരെ അങ്ങനെ ഈ പൈപ്പ് കൂടെ ഫ്ലോ ചെയ്തിട്ട് അത് നേരെ കണ്ട് ചെയ്തില്ല നമ്മൾ ചാർക്കോൾ ക്യാനിസ്റ്റർ, അല്ലെങ്കിൽ ചാർക്കോൾ ക്യാനിസ്റ്റർ തന്നെയാണ് ഈ കാർബൺ ക്യാനിസ്റ്റർ എന്ന് പറയുന്നത്. ആ ചാർക്കോൾ ക്യാനിസ്റ്ററിൻ്റെ അകത്തുള്ള ആ കരി അല്ലെങ്കിൽ ചാർക്കോളിൽ വന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ടാങ്ക് നമ്മൾ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിർത്തിയിടുമ്പോൾ സ്വാഭാവികമായിട്ട് വെയിലത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ടെമ്പറേച്ചർ കൂടുതലുള്ളിടത്തൊക്കെ തന്നെയാണുമ്പോൾ തന്നെ അത് ഫ്യൂൽ എന്ത് ചെയ്യും, വേപ്പറായിട്ട് നേരെ നമ്മൾ ചാർക്കോൾ ക്യാനിസ്റ്ററിൽ വന്ന് വെക്കും.
ഈ ചാർക്കോൾ കാനിസ്റ്റർക്ക് പുറത്ത് ഇവിടേതാണ്, ഇപ്പോൾ എന്താണ് ഇവിടെ പുറത്തുനിന്ന് ഉള്ള എയർ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് കാനിസ്റ്ററിന് ഇങ്ങോട്ട് എയർ പാസ് ഇല്ല, അങ്ങോട്ട് നമ്മൾ വലിക്കുകയാണെങ്കിൽ എയർ കിട്ടുന്ന രീതിയിലുള്ള അത് തന്നെ ഇതാണ് ഓപ്ഷനാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട്, എന്തിനു വെച്ചാൽ ഫ്രഷ് എയർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു വെൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വൺ വേ വാൾവ് എന്ന് പറയാം. അതുപോലെ ഈ എയറിനെ അങ്ങോട്ട് പർജ് ചെയ്ത് അങ്ങോട്ട് വലിക്കുമ്പോൾ മാത്രമേ വരാൻ കഴിയുള്ളൂ, ഇങ്ങോട്ട് എന്താണ് പെട്രോൾ പേറിന് ഇതിൽ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ കാർബൺ കാനിസ്റ്റർ അല്ലെങ്കിൽ ചാർക്കോൾ കാനിസ്റ്റർ അതിലേക്ക് എന്ത് ചെയ്തു ഫിൽ വേപ്പർ, അതുപോലെ കാർബറേറ്ററിൻ്റെ ഫ്ലോ ചേമ്പർ എന്ന് വരുന്ന വേപ്പർ എന്ത് ചെയ്യും, ഈ ചാർക്കോൾ കാനിസ്റ്ററിൽ ചാർക്കോൾ അല്ലെങ്കിൽ കരി, ഇവിടെ കാണിച്ചിട്ടുള്ള ഈ കരി ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അതിൻ്റെ പുറത്തിങ്ങനെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കും. ഇനി സാധാരണ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാണ്, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇവിടെ പർജ് വാൾവ് ഇവിടെ വാക്വം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അത് സോളിനോയിഡ് ഉപയോഗിച്ചിട്ടുള്ള വർക്കിംഗ് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം വെച്ച് സോളിനോയിഡ് വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാം. ഇപ്പോൾ മോഡേൺ സിസ്റ്റത്തിൽ ചിലപ്പോൾ പർജ് വാൾവ് വാക്വം ആണെന്നില്ല. ഇപ്പോൾ ഇതിൽ കാണിച്ചുള്ള ഫിഗർ വെച്ച് ഈ പർജ് വാൾവ് വാക്വം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എഞ്ചിൻ വാക്വം നമ്മൾ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഈ പർജ് വാൾവ് ഓപ്പൺ ആവും, പർജ് വാൾവ് ഓപ്പണായി. ഇതുവാ ഈ പർജ് വാൾവിലേക്ക് എഞ്ചിൻ വാക്വം വരും. വാക്വത്തിൻ്റെ സഹായം മഞ്ഞ ലൈൻ കളർ കൊടുത്തത് എഞ്ചിൻ വാക്വം ആണ്. അപ്പോൾ ആ വാക്വത്തിൻ്റെ സഹായത്താലേ പർജ് വാൾവ് എന്ത് ചെയ്യും, ഓപ്പണാവും. പർജ് വാൾവ് ഓപ്പണായി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഈ കാർബറേറ്ററിൻ്റെ ഈ താഴ് ഭാഗത്തേക്ക് ഇവിടെ ഒരു ലൈനും ഈ പർജ് വാൾവും വഴി നമ്മളെ ചാർക്കോൾ കാൻസറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എഞ്ചിൻ്റെ സക്ഷൻ അല്ലെങ്കിൽ വാക്വം ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഈ ചാർക്കോൾ കാനിസ്റ്ററിൻ്റെ അകത്തേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക, സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഈ പർജ് വാൾവ് വഴി ഇൻടേക്ക് മാൻഫോൾഡിലേക്കാണ് ചാർക്കോൾ കാനിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പർജ് കൺട്രോൾ വാൾവിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈനും ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അത് നീ പർജ് വാൾവ് നീ വാക്വം ഉപയോഗിച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നില്ല, സോളിനോയിഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് കാണിട്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി വെച്ചിട്ടൊക്കെ ഈസി വെച്ചിട്ട് ഈ സോളിനോയിഡ് യൂണിറ്റ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ വാക്വം ഉപയോഗിച്ചിട്ട് ഉള്ള വാളവും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, രണ്ട് നിലക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പർജ് വാൾവ് വഴി എന്ത് ചെയ്യും, ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്നുള്ള വാക്വം ഈ ചാർക്കോൾ കാൻസറിലേക്ക് ആക്ടി. വാക്വം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രഷറാണ്, അത് വലിക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എഞ്ചിൻ്റെ വാക്വം കാരണം ഈ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ചാർക്കോൾ കാനിസ്റ്ററിലുള്ള ഈ കാർബൺ കാനിസ്റ്ററിൽ അല്ലെങ്കിൽ ചാർക്കോൾ കാനിസ്റ്ററിലുള്ള ഫ്യുവൽ വേപ്പറിനെ പുറത്തുനിന്നുള്ള എയറും കൂടി വലിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഫ്യുവൽ വേപ്പറിനെ അത് എഞ്ചിൻ്റെ അകത്തേക്ക് വലിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ചിത്രം നോക്കുക. ഇവിടെ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടായി, അപ്പോൾ ഇവിടെ ആൾറെഡി ഫ്യുവൽ വേപ്പർ ഇതിൻ്റെ അകത്തുണ്ട്, ഈ ചാർക്കോൾ കാനിസ്റ്ററിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഇതിലുള്ള കാർബറേറ്ററിൻ്റെ അകത്തുള്ള ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, വാക്വം എഞ്ചിൻ്റെ വാക്വം ഇങ്ങോട്ട് ആക്ട് ചെയ്തിട്ട് അത് ഇവിടെയുള്ള ഫ്യുവലിനെ ചാർക്കോൾ കാനിസ്റ്ററിൻ്റെ ചാർക്കോൾ അബ്സോർബ് ചെയ്തിട്ടുള്ള ഫ്യുവലിനെ ഇവിടെ നിന്ന് പുറത്തെ എയറും കൂടി സഹായത്താൽ ഇവിടെ നിന്ന് പുറത്തെ എയറും കൂടി കൂട്ടിയിട്ട് ഇവിടെ വാക്വം ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ടും ഈ എന്ത് ചെയ്യും, ഈ പർജ് എയർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വലിക്കുന്ന എയർ ആണ്, തള്ളുന്ന എയർ അങ്ങോട്ട് വലിക്കുന്ന എയർ എന്നാണ്. അപ്പോൾ ഇവിടത്തേക്ക് ഈ സൈഡിലൂടെ എയർ എന്ത് ചെയ്യും, ഈ ഫിൽറ്ററിൻ്റെ അകത്തൂടെ നേരെ എയർ ഇതിവിടെ കയറിയിട്ട് ഇവിടെയുള്ള പേപ്പറിനെയും കൂടെ മിക്സായിട്ട് നേരെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകും. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ചാർക്കോൾ കാനിസ്റ്ററിൻ്റെ അകത്തുള്ള ഫ്യുവൽ വേപ്പർ എഞ്ചിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ആ ഫ്യുവൽ വേപ്പർ നഷ്ടപ്പെടില്ല. എഞ്ചിൻ ഓഫായി കഴിഞ്ഞാൽ പർജ് വാൾവ് ക്ലോസ്ഡ് ആവും. അപ്പോൾ നേരെ എന്താണ് ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നുള്ളൊക്കെ വേപ്പറൈസായി പോകുന്ന ഫ്യുവൽ എന്ത് ചെയ്യും, വേപ്പറൈസായി പോകുന്ന ഫ്യുവൽ ഈ ചാർക്കോൾ കാനിസ്റ്ററിൻ്റെ അകത്ത് വന്ന് അതിൻ്റെ അകത്തുള്ള ചാർക്കോളിൽ ഒട്ടി നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക്
എന്താണ് ഫ്യൂൽ ലോസ് വരുന്നില്ല, അതുപോലെ തന്നെ പൊല്യൂഷനും ഒഴിവായിക്കിട്ടും. വളരെ സിമ്പിളാണ്. എഞ്ചിൻ ഓഫായി കഴിഞ്ഞ സമയത്ത് ടാങ്ക് നീർ, അതുപോലെ തന്നെ കാർബറേറ്ററുള്ള ഫ്യൂൽ വേപ്പർ ചാർക്കോൾ കാനിസ്റ്റർ അല്ലെങ്കിൽ കാർബിൾ കാനിസ്റ്ററിലെ ചാർക്കോൾ അബ്സോർബ് ചെയ്യും. എൻജിൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് പർജ് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്ന് ഈ കാർ ഉള്ള വാക്വം ഈ കാർബൺ കാനിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ചാർക്കോൾ കാനിസ്റ്ററിലേക്ക് ആക്ട് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള എയറിൻ്റെയും കൂടി വലിയ സഹായത്താൽ എൻജിൻ വാക്വം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പർജ് എയർ ഉപയോഗിച്ചിട്ട് എയറിനെ നമ്മൾ ചാർക്കോൾ കാനിസ്റ്റർ വഴി അത് കാനിസ്റ്ററിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ മേലുള്ള എല്ലാ ഫ്യൂൽ വേപ്പറിൻ്റെയും കൂടിയും ആ എയർ മിക്സായിട്ട് നേരെ എൻജിൻ്റെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ പരമാവധി കാനിസ്റ്ററിൻ്റെ അകത്ത് ഫ്യൂൽ വേപ്പർ മൊത്തം എൻജിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഫ്യൂൽ ലോസ് ആവുന്നില്ല, അത് മാത്രമേ പൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും തടയാനും പറ്റും. ഇതാണ് വേപ്പർ റിക്കവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ആൾറെഡി വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ EGR സിസ്റ്റം. അപ്പോൾ ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ്, പൊല്യൂട്ടൻസ് കുറയ്ക്കാൻ, പൊല്യൂട്ടൻ്റെ ഫോർമേഷൻ കുറയ്ക്കുന്ന അടുത്ത മെത്തേഡാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ അല്ലെങ്കിൽ EGR സിസ്റ്റം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ക്രാങ്കിസ് വെൻറ്റിലേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വേപ്പർ റിക്കവറി സിസ്റ്റം, അത് രണ്ടും ഇപ്പോൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള വേപ്പർ റിക്കവറി സിസ്റ്റം, അത് രണ്ടും പെട്രോൾ എൻജിൻസിലാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്, പെട്രോൾ എൻജിൻസിലാണ് കാണുന്നത്. കാരണം എന്താ, പെട്രോൾ ആണ് വേപ്പറായി പോകുന്നത്, വേപ്പർ റിക്കവറി സിസ്റ്റം പെട്രോൾ വണ്ടിയിൽ മതി. പിന്നെ അതുപോലെ തന്നെ അതിന് മുന്നേ പറഞ്ഞ പോസിറ്റീവ് ക്രാങ്കിസ് വെൻറ്റിലേഷൻ സിസ്റ്റം, ഇവിടെ ക്രാങ്കിസ് വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ക്രാങ്കിസ് ബ്ലോ ബൈ ഗ്യാസ് കൂടുതൽ അൺബേൺഡ് ഹൈഡ്രോ കാർബൺ ആവുന്നത് പെട്രോൾ എൻജിനിലാണ്. കാരണം പെട്രോൾ എൻജിനിലാണ് കംപ്രഷൻ സ്ട്രോക്കിൽ എയർ ഫ്യുവൽ മിക്സ്ചറിനെയാണ് കംപ്രസ് ചെയ്യുക, ഡീസൽ എൻജിനിൽ എയർ മാത്രമാണ് കംപ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, എയർ മാത്രം ലീക്കായാലും പ്രശ്നമില്ല, ഫ്യുവൽ കൂടെ വിൽക്കുമ്പോഴാണ് അത് പൊല്യൂഷൻ ആവുന്നത്. അപ്പോൾ കൂടുതലും എയർ ഫ്യുവൽ മിക്സ്ചർ എന്താണ് ബ്ലോ ബൈ ഗ്യാസായിട്ട് വരുന്നത്, പുറത്തേക്ക് പോകുന്നതൊക്കെ പെട്രോൾ എൻജിൻസിലാണ്. ഡീസൽ എൻജിനാകുന്ന സമയം പവർ സ്ട്രോക്കിലുള്ള ചെറിയ എക്സോസ്റ്റ് ഗ്യാസ് മാത്രമേ ബേൺഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസ്, അല്പം അൺബേൺഡ് എക്സോസ്റ്റ് ഗ്യാസ് മാത്രമേ ക്രാങ്കേസ് ബ്ലോ ബൈ ഗ്യാസ് ആയിട്ട് പോകുള്ളൂ. പക്ഷേ പെട്രോൾ എൻജിൻസിൽ അങ്ങനെയല്ല, കൂടുതൽ എന്താണ് പൊല്യൂഷനായിട്ട് ഈ ക്രാങ്കേസ് ബ്ലോ ഗ്യാസ് മാറുന്നതുകൊണ്ട് ഇതിൽ പോസിറ്റീവ് ക്രാങ്കേസ് വെൻറ്റിലേഷൻ സിസ്റ്റം ആവശ്യമാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന EGR സിസ്റ്റം, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം, ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡീസൽ എൻജിൻസിലാണ്. പെട്രോൾ എൻജിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, കൂടുതൽ യൂസ് ചെയ്യുന്ന ഡീസൽ എൻജിൻസിലാണ് EGR സിസ്റ്റം യൂസ് ചെയ്യുന്നത്. കാരണം ഡീസൽ എൻജിൻസിലാണ് NOx എമിഷൻ, നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ എമിഷൻ കൂടുതലുള്ളത്. കാരണം നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ, പീക്ക് ടെമ്പറേച്ചർ കൂടുതലുള്ളിടത്താണ്. ഡീസലിന് നമ്മൾ കൂടുതൽ കംപ്രഷൻ റേഷ്യോ കൊടുത്തുകൊണ്ട് കൂടുതൽ ടെമ്പറേച്ചർ, ഹൈ പീക്ക് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അതിൽ. അപ്പോൾ കൂടുതൽ എന്താണ് നൈട്രജൻ കൂടുതൽ ഹൈ ടെമ്പറേച്ചറിലാണ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ്സ് എമിഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ യൂസ് ചെയ്യുന്നത്, EGR സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് ആ വാക്കിൽ തന്നെ കിട്ടും, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ എൻജിൻ്റെ അകത്തേക്ക് റീസർക്കുലേറ്റ് ചെയ്യുക, വീണ്ടും തിരിച്ചു കൊടുക്കുക. എക്സോസ്റ്റ് ഗ്യാസ് ഇപ്പോൾ നമ്മൾ ടെയിൽ പൈപ്പ് കൂടെ പുറത്ത് പോയേക്കും അല്ലേ, അത് അതിൽ നിന്ന് ഒരു പോർഷൻ ഒരുപാട് എടുക്കല്ല, ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് തിരിച്ച് എൻജിൻ്റെ അകത്തേക്ക് കൊടുക്കാം. അപ്പോൾ വെറുതെ കൊടുക്കല്ല, അത് കൂൾ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും, ഒരു വാൾവ് വെച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് കൂൾ ചെയ്തിട്ട് ആവശ്യാനുസരിച്ച് കുറേ എന്താണ് നമ്മൾ എൻജിൻ്റെ അകത്തേക്ക് എയർ ഫ്യുവൽ മിക്സ്ചറിൻ്റെ എമൗണ്ട് അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ് എയറിൻ്റെ എമൗണ്ട് അനുസരിച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ എന്താണ് എൻജിൻ്റെ അകത്തുള്ള പീക്ക് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ കഴിയും.
കാരണം ഈ എക്സോസ്റ്റ് ഗ്യാസ് ആൾറെഡി ബേൺഡ് ഗ്യാസാണ്. അതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് കൂളി ചെയ്തിട്ട് തിരിച്ച് എൻജിനകത്തേക്കിന് കൊടുക്കുമ്പോൾ എൻജിൻ്റെ അകത്തെ പീക്ക് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഈ എക്സോസ്റ്റ് ഗ്യാസ് ആൾറെഡി ബേൺഡ് ഗ്യാസാണല്ലോ, അപ്പോൾ അതിന് കൂടുതൽ കെമിക്കൽ റിയാക്ഷൻ വരില്ല. അത് ഇൻ കേസ് അതിൽ ബേൺഡ് അല്ലാത്ത ഗ്യാസ് ഉണ്ടെങ്കിൽ അത് ബേണാവും ചെയ്യും, അപ്പോൾ അത് നമുക്ക് ഫ്യൂൽ ലോസ് നഷ്ടപ്പെടുന്നത് ഒഴിവാകും ചെയ്യും. അത് മാത്രമല്ല അത് പീക്ക് ടെമ്പറേച്ചറിന് അത് ഒരു ആൾറെഡി ബേൺഡ് ഗ്യാസ് ആകുമ്പോൾ അതിനെ നമ്മൾ കൂൾ ചെയ്തിട്ട് പിന്നെ ഇ ജി ആർ കൂളർ വെച്ചിട്ട് കൂൾ ചെയ്തിട്ട് തിരിച്ച് എൻജിനകത്തേക്ക് തന്നെ കൊടുക്കുമ്പോൾ എൻജിൻ്റെ പീക്ക് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും. അത് മാത്രമല്ല ഓക്സിജൻ്റെ എമൗണ്ട് കുറക്കാൻ പറ്റും. പുറത്തുനിന്ന് കൊടുക്കുന്ന ഓക്സിജൻ്റെ അബണ്ടൻസിയും അതുപോലെ തന്നെ പീക്ക് ടെമ്പറേച്ചറും ആണ് നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യാനുള്ള കാരണം, പ്രത്യേകിച്ച് പീക്ക് ടെമ്പറേച്ചർ. അപ്പോൾ ഓക്സിജൻ നമുക്ക് അത്യാവശ്യം വേണമെന്നാലേ ബേണിങ് നടക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ആൾറെഡി എൻജിൻ നല്ല ഹൈ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഓക്സിജൻ എമൗണ്ടും നല്ല ഹൈ ടെമ്പറേച്ചറും കൂടി ആകുമ്പോൾ അവിടെ എൻവോക്സിൻ്റെ ഫോർമേഷൻ കൂടും. അപ്പോൾ അവിടെ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് തിരിച്ച് അതിലേക്ക് റീസർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി പീക്ക് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനും ഓക്സിജൻ്റെ അബണ്ടൻസ് കുറക്കാൻ പറ്റും. അതുപോലെ ലോ ആർ പി എമ്മിൽ അനുസരിച്ച് അപ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് ഈ എന്താണ് ചെറിയ എമൗണ്ട് ഓഫ് വളരെ ചെറിയ എമൗണ്ട് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്യുള്ളൂ. കൂടുതൽ ഹൈ ത്രോട്ടിൽ എന്താണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ആക്സിലേറ്റർ ബ്രേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ വാൾവ് കൂടുതൽ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അതിനനുസരിച്ച് ഇ ജി ആർ വാൾവ് വെച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റീസർക്കുലേറ്റ് ചെയ്യുന്നതിൽ മെച്ചാൽ ഈ നമുക്ക് പീക്ക് ടെമ്പറേച്ചർ കുറച്ചിട്ട് എൻജിൻ്റെ അകത്തെ പീക്ക് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ട് നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ ഫോർമേഷൻ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ചിത്രം നിങ്ങൾക്ക് കാണാം. സിമ്പിളാണ്, നമ്മൾ എക്സോസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു കണക്ഷൻ തിരിച്ച് കൊടുക്കുന്നത് ഒരു ഇ ജി ആർ കൂളർ വഴി ഇ ജി ആർ കൂളറിൻ്റെ അകത്തേക്ക് കൂളിംഗ് വാട്ടർ ഇങ്ങനെ വന്ന് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് എന്താണ് ഇ ജി ആർ കൂളറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് പാസ് ചെയ്ത് നേരെ ഒരു ഇ ജി ആർ വാൾവ് ഉണ്ട്. ആ വാൾവിലൂടെ നമ്മൾ ഈ വാൾവ് ഒന്നല്ലെങ്കിൽ കൺവെൻഷനൽ പഴയ കാലത്ത് വാക്ക് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്തതിന് വാൾവ് എന്ന് ഞാൻ പറഞ്ഞു, ഈ വർജ് വാൾവ് പോലെ തന്നെ. അതല്ലെങ്കിൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾസിൽ ഇലക്ട്രോണിക് കൺട്രോൾ വാൾവ് അഥവാ സോളിനോയിഡ് യൂണിറ്റ് വെച്ചിട്ടുള്ള വാൾവുകളാണ്. അപ്പോൾ ഇ സി യുവിന് കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എഞ്ചിൻ്റെ അകത്തെ കണ്ടീഷൻസിനും എക്സോസ്റ്റ് ഗ്യാസിൻ്റെ കണ്ടീഷനൊക്കെ സെൻസ് ചെയ്തിട്ട് എഞ്ചിനെ മൊത്തം കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇ ജി ആറും വാൾവിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇ സി യുവിന്. ഇപ്പോൾ മോഡേൺ സിസ്റ്റംസിൽ അത്രയും കാലം ഇതിന് മുന്നേയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇ ജി ആർ വാൾവ് ഇലക്ട്രോണിക് ആവുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ വാക്വം വാൾവായിരുന്നു. വാക്വം ഉപയോഗിച്ചിട്ട് നമ്മൾ എൻജിൻ വാക്വം ഉപയോഗിച്ചിട്ടുണ്ട് അതിനെയും കൺട്രോൾ ചെയ്യായിരുന്നു. ഇപ്പോൾ വരുന്ന സിസ്റ്റം അത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഇ സി യു അല്ലെങ്കിൽ എൻജിൻ കൺട്രോൾ യൂണിറ്റ് ഇ സി യു ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റു ഡാറ്റാസൊക്കെ നോക്കിയിട്ട് എൻജിൻ്റെ മറ്റ് കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇ ജി ആർ വാൾവിനെ നമ്മൾ ആവശ്യാനുസരിച്ച് ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കുക, എഞ്ചിനകത്ത് കൂടുതൽ എയർ ഫിൽ മിക്സ്ചർ ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള എമൗണ്ട് എക്സോസ്റ്റ് ഗ്യാസിനെ തിരിച്ച് എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇ ജി ആർ വാൾവിൻ്റെ ഓപ്പറേഷനാണ്. ഇപ്പോൾ ഇ ജി ആർ സിസ്റ്റമിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വർക്കിംഗ് ഒന്നുകൂടെ പറയാം, നമ്മൾ ജസ്റ്റ് എന്താണ് എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് ഒരൽപ്പെടുത്തിട്ട് കൂൾ ചെയ്ത് നമ്മൾ എൻജിൻ്റെ അകത്തേക്ക് തിരിച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ ഇനി ഇ ജി ആർ കൂളർ വെച്ചിട്ടാണ് കൂൾ ചെയ്യുന്നത്. ഇനി അത് തിരിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നായിട്ട് കൊടുക്കല്ല, ഒരു ഇ ജി ആർ വാൾവ് വെച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ലോ ആർ പി എമ്മിൽ അല്ലെങ്കിൽ സോറി ലോ എൻജിൻ സ്പീഡിൽ അല്ലെങ്കിൽ സ്ലോ സ്പീഡിൽ അതുപോലെ ത്രോട്ടിൽ വാൾവ് കുറച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതേപോലെ എൻജിൻ സ്റ്റാർട്ടിങ് ആൻഡ് ഐഡിലിംഗ് കണ്ടീഷനിൽ ആ സമയത്തൊക്കെ നമ്മൾക്ക് എക്സോസ്റ്റ് പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ഐഡിലിംഗ് കണ്ടീഷനിൽ തീരെ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ആൾറെഡി എയറിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. സ്റ്റാർട്ടിങ് സമയത്ത് റിച്ച് മിക്സ്ചർ ആണെങ്കിൽ പോലും എയറിൻ്റെ എമൗണ്ടും കുറവായിരിക്കും, ഫ്യൂലിൻ്റെ എമൗണ്ടിനനുസരിച്ച് കുറഞ്ഞ എയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ എയർ കൂടെ പിന്നെ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻജിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ബാധിക്കും. അതുപോലെ ഐഡിലിംഗ് സമയത്തും നമ്മൾ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഫ്യൂലും എയർ ഉണ്ടാവുള്ളൂ. അതായത് താരതമ്യേന കുറച്ച് റിച്ച് മിക്സ്ചർ ആണെങ്കിലും അവിടെയും എയറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും.
ഫ്യുവലിൻ്റെ എമൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ അത്ര ഉണ്ടാവില്ല, എന്നാലും കുറച്ച് കുറവായിരിക്കും. അതിനനുസരിച്ച് എയറോ എമൗണ്ടും കുറവായിരിക്കും, റിച്ച് മിക്സ്ചർ ആയിരിക്കും. പക്ഷേ അത് എയറിൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ട് അതിൽ കൂടെ നമുക്ക് എക്സോസ്റ്റ് ഗ്യാസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബേണിങ്ങിനെ ബാധിക്കും, കമ്പഷനെ ബാധിക്കും. അപ്പോൾ ആ സമയത്തും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്ത് ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം കൂടുതൽ എന്താണ് എയറിൻ്റെ എൻജിനകത്തേക്ക് കടത്തി വരുന്ന സമയത്ത്, ഇനി ഡീസൽ എൻജിൻസിലാണെങ്കിൽ എൻജിൻ്റെ വാക്കും കൂടുന്നതിനനുസരിച്ച് ആക്സിലറേറ്റർ പെഡൽ കൂടുതൽ പ്രസ് ചെയ്ത് എന്താണ് കൂടുതൽ എയർ എൻജിൻ്റെ അകത്തേക്ക് വലിക്കുന്ന സമയത്താണ്, കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഡീസൽ എൻജിൻസിലാണെങ്കിൽ കൂടുതൽ എൻജിൻ എന്താണ് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ, പെട്രോൾ എൻജിൻസിലാണെങ്കിൽ എന്താണ് ത്രോട്ടിൽ വാൾവ് കൂടുതൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തും, ഡീസൽ എൻജിൻസിലാണെങ്കിൽ കൂടുതൽ എൻജിൻ്റെ അകത്തേക്ക് എൻജിൻ കൂടുതൽ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിനും അടിന്നും കടന്ന് സ്ലോ റണ്ണിങ്ങിലേക്ക് എത്തി, അങ്ങനെ സ്ലോ റണ്ണിങ് ആയി നമ്മൾ കൂടുതൽ എൻജിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചാണ് എൻജിനകത്ത് കൂടുതൽ എയർ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക ഈ എക്സോസ്റ്റ് ഗ്യാസ് കൊടുക്കുന്നത്. ഡീസൽ എൻജിൻസിലാവുമ്പോൾ നമ്മൾ എയർ അത്യാവശ്യം എപ്പോഴും ഉണ്ടാകും, ഫ്യുവൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇഞ്ചക്ഷൻ മുഖേനയാണ്, എയർ മാത്രമാണല്ലോ എൻജിനകത്തേക്ക് സക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെയാണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിലും ഐഡിലിങ്ങിലും നമ്മൾ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫ്യുവലിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. സ്റ്റാർട്ടിലിങ്ങും ഐഡിലിങ്ങും വെച്ചാൽ സ്റ്റാർട്ടിങ് റിച്ച് മിക്സ്ചർ ആണെങ്കിലും അവിടെ എന്താണ് താരതമ്യേന എന്താണ് നമ്മൾ നല്ല ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്യുന്ന ആ സമയത്തുള്ള അത്ര ഫ്യുവൽ അത്രയും അതുപോലെ ഫാസ്റ്റായിട്ട് എൻജിനകത്തേക്ക് എയർ വരില്ല. സ്റ്റാർട്ടിങ് സമയത്ത് ആർ പി എം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽക്കൂടെ എക്സോസ്റ്റ് ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിനൊക്കെ ബാധിക്കും. കാരണം സ്റ്റാർട്ടിങ് സമയത്ത് പരമാവധി നമുക്ക് റിച്ച് മിക്സ്ചറാണ്, നല്ല ഓക്സിജനും വേണം, നല്ല അത് പരമാവധി എന്ത് ചെയ്യുള്ളൂ ബേണിങ് പെട്ടെന്ന് നടക്കും. അവിടെ നമ്മൾ ഇനേർട്ടായിട്ടുള്ള ഈ എക്സോസ്റ്റ് ഗ്യാസ് ആൾറെഡി ബേൺഡ് ആയിട്ടുള്ള ഗ്യാസ് അല്ലേ, അത് നമുക്ക് എൻജിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബേണിങ്ങിനെ ബാധിക്കും. അപ്പോൾ പെട്രോൾ എൻജിൻസാണെങ്കിലും ഡീസൽ എൻജിൻസിലാണെങ്കിലും കൂടുതൽ ഡീസൽ എൻജിൻസിലാണ് ഇ ജി ആർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡീസൽ എൻജിൻസിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ ഡീസൽ എൻജിൻസാണെങ്കിലും പെട്രോൾ എൻജിൻസാണെങ്കിലും സ്റ്റാർട്ടിലെങ്കിലും ഐഡിലെങ്കിലും ഒക്കെ നമ്മൾ അല്ലാതെ ഇ ജി ആർ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്യില്ല, ഈ വാൾവ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും. എന്നാൽ ഒന്നുകൂടെ എന്താണ് ആക്സിലോ റണ്ണിങ് കൂടി ആക്സിലറേറ്റർ കൂടുതൽ പ്രസ് ചെയ്ത് സ്പീഡ് കൂടിയതനുസരിച്ച് എൻജിൻ്റെ അകത്തേക്ക് എയറും ഇതിൻ്റെ എമൗണ്ട് വലിക്കുന്നതിൻ്റെ റേറ്റൊക്കെ കൂടി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ എൻജിൻ്റെ ടെമ്പറേച്ചറും വളരെ റണ്ണിങ് എത്തുമ്പോൾ ടെമ്പറേച്ചറും കൂടുക, ആ സമയത്താണ് നമ്മൾ ഇ ജി ആർ വാൾവ് ഓപ്പറേറ്റ് ചെയ്തിട്ട് വാക്വം ബീറ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് കൂടുതൽ എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ എൻജിനകത്തേക്ക് കൊടുത്തിട്ട് എൻജിൻ്റെ അകത്തുള്ള ഓക്സിജനെ ഡയല്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ പീക്ക് ടെമ്പറേച്ചറിലേക്ക് എൻജിൻ കമ്പഷനെ വരെത്താതെ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എമിഷൻ നൈട്രജൻ ഓക്സൈഡ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ്സ് ഈ ഒരു സിസ്റ്റത്തിൽ നൈട്രജൻ ഓക്സൈഡ്സ് പൊല്യൂഷൻ കുറയും മാത്രമല്ല, എൻഒഎക്സിൻ്റെ എമിഷൻ കുറയുന്നത് മാത്രമല്ല, നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എൻജിനകത്ത് റീസർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അൺബേൺഡ് ആയിട്ടുള്ള ഗ്യാസസ് അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ അഥവാ ഡീസലിൻ്റെ എമൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും കത്താനും കൂടെ സഹായിക്കും. അപ്പോൾ അതും പൊല്യൂഷനെയും കുറക്കുമ്പോൾ മാത്രമല്ല ഫ്യുവലിൻ്റെ ലോസിനെ നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ ഇ ജി ആർ വാൾവ് ഇടക്ക് ബ്ലോക്കാവും, കാരണം എക്സോസ്റ്റ് ഗ്യാസാണ് തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇ ജി ആർ എന്താണ് ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ലൈനിൽ ഇ ജി ആറിൻ്റെ ലൈനിലും അതുപോലെ ഇ ജി ആർ വാൾവിൻ്റെ അടുത്തൊക്കെ കരി ഇടക്കിടക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഇടക്ക് ക്ലീൻ ചെയ്യുക, ഇ ജി ആർ വാൾവ് അഴിച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഡീകാർബണൈസിങ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക ചെയ്യണം. എൻജിൻ ഡീകാർബണൈസിങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അഴിച്ചിട്ടോ എന്ത് ചെയ്യണം ഇ ജി ആർ വാൾവ് ക്ലീൻ ചെയ്യണം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺവെൻഷണൽ വാക്വം ഓപ്പറേറ്റഡ് ഇ ജി ആർ വാൾവാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.